നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ലബനനിൽ തുടർച്ചയായി നടത്തിയ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ള നേതൃനിരയിലെ പ്രമുഖരിൽ പലരെയും വധിക്കാൻ കഴിഞ്ഞു എങ്കിലും അവർ ഇപ്പോഴും ശക്തമായ തോതിൽ ഇസ്രായേലിലേക്ക് ആക്രമണം തുടരുകയാണ്. ഇന്നലെ ഇസ്രായേലിലെ കരിയത് ഷമോണയിൽ ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടു. അയൺ ഡോമിന് പിഴയ്ക്കുന്നുവോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. 40-കാരായ ദമ്പതികളാണ് മരിച്ചത്. ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ജനങ്ങളോട് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നു. 25,000-ത്തോളം പേരാണ് നേരത്തെ ഇവിടെ താമസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കഷ്ടിച്ച് 3,000-ത്തോളം പേർ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ഈ മാസം 1-ാം തീയതി മുതൽ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. പല പ്രാവശ്യമാണ് ഹിസ്ബുള്ള ഭീകരർ ഈ മേഖലയിലേക്ക് പലതവണ റോക്കറ്റ് ആക്രമണം നടത്തുകയായിരുന്നു. എങ്കിലും ആദ്യമായിട്ടാണ് ആളുകൾ കൊല്ലപ്പെടുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹിസ്ബുള്ള ഏറ്റെടുത്തിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ശരിക്കും റോക്കറ്റ് വർഷമാണ് നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. ഈയിടെ ഇസ്രായേലിലെ 3-ാമത്തെ വലിയ നഗരമായ ഹൈഫയിൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി. അതേസമയം തെക്കൻ ലബനിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ തോതിൽ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഇസ്രായേൽ സൈന്യത്തിലെ ഒരു ഓഫീസർ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇസ്രായേൽ വ്യോമസേന ആക്രമണം ശക്തമാക്കിയത്. ഈ ആക്രമണത്തിൽ 3 സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 20-ത്തോളം റോക്കറ്റുകളാണ് ഇന്നലെ ഹിസ്ബുള്ള ഭീകരർ അയച്ചത് എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ കരിയത്ത് ഷമോൺക്ക് സമീപം ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ 12 കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം 8 ഒക്ടോബർ മുതൽ ഹിസ്ബുള്ള ഭീകരർ ഇസ്രായേലിലേക്ക് നടത്തിയ വിവിധ ആക്രമണങ്ങളിൽ സാധാരണക്കാരായ 28 പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ കിരിയത്ത് ഷമോൺ കൂടാതെ ഗലീലിയ പ്രധാന പട്ടണങ്ങളിലേക്കും ഹിസ്ബുള്ള 40-ത്തോളം റോക്കറ്റുകൾ അയച്ചിരുന്നു. റോക്കറ്റുകൾ വന്ന് പതിച്ചത് കാരണം പല സ്ഥലങ്ങളിലും വൈദ്യുതി മുടങ്ങുകയും ഉണ്ടായി എന്നാണ് റിപ്പോർട്ട്. മിഡിൽ ഈസ്റ്റ് യുദ്ധഭീതിയിൽ തുടരുന്നിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. 30 മിനിറ്റോളം ഫോൺ സംഭാഷണം നീണ്ടതായാണ് അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനും ഹിസ്ബുള്ളയുമായുള്ള സംഘർഷത്തിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയാണ് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്.